നമസ്കാരം. അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്കവാറും എല്ലാ പള്ളികളിലും ഒരു സിനഡ് കുർബാന അർപ്പിച്ചു കഴിഞ്ഞു. മരണമല്ലെങ്കിൽ വിജയം എന്ന് അട്ടഹസിച്ചിരുന്ന വിമത വൈദികർ സിനഡ് കുർബാന അർപ്പിക്കുന്നതിനേക്കാൾ ആത്മഹത്യയാണ് ഉചിതമെന്ന് വിശ്വസിച്ചിരുന്ന വിമത പ്രമാണികൾ എറണാകുളം അങ്കമാലിയിലെ മിക്കവാറും എല്ലാ പള്ളികളിലും ഒരു കുർബാനയെങ്കിലും സിനഡ് ക്രമത്തിൽ അർപ്പിച്ചു കഴിഞ്ഞതോടെ വിമതർ നാണം കെട്ടിയിരിക്കുന്നു. എല്ലാ വിമതരും സിനഡ് കുർബാന അർപ്പിച്ചിട്ടില്ല. പല പള്ളികളിലും സീനിയർ അച്ഛന്മാരും മാറി നിന്ന് അസിസ്റ്റന്റ്മാരെ കൊണ്ട് സിനഡ് കുർബാന അർപ്പിച്ചിട്ടുണ്ട് എന്നത് മറക്കുന്നില്ല. അങ്ങ് കാലടി ഒക്കൽ പള്ളിയിൽ സിനഡ് കുർബാനയെ ചൊല്ലി തർക്കവും സംഘട്ടനവും ഉണ്ടായി. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിമത വൈദികർ വിശ്വസിച്ചിരുന്ന സിനഡ് കുർബാന അങ്ങനെ അർപ്പിക്കാൻ അവർ നിർബന്ധിതരായി. അവരിൽ പ്രധാനികളൊക്കെ വളരെയേറെ നിരാശയിലാണ്. പലരും ഫോൺ കോൾ എടുക്കുന്നില്ല. അതാണ് അവരുടെ പരാജയം. ഒരു കുർബാന സിനഡ് കുർബാന കണ്ടതോടെ ഇതാണോ ഈ ഇത്ര ഭയാനകമെന്ന് പറഞ്ഞ സിനഡ് കുർബാന, ഇത് എന്താ കുഴപ്പമെന്ന് ആളുകൾ ചോദിക്കുന്നു. ആളുകളിൽ വെറുപ്പുളവാക്കാൻ വേണ്ടി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറായി വലിച്ചു നീട്ടിയ പുരോഹിത പ്രമാണികളുമുണ്ട്. കറുകുറ്റിയിലെ വിമത നേതാവായ സേവ്യർ ആവള്ളി അച്ഛനൊക്കെ അങ്ങ് ഇന്ന് എടക്കുന്നിൽ അവിടെ പുത്തൻ കുർബാന ഉണ്ടായിരുന്നു. സിനഡ് കുർബാന അനുസരിച്ചാണ് നവപൂജാർപ്പണം നടന്നത്. എറണാകുളം അങ്കമാലിയിലെ എല്ലാ നവവൈദികരുടെയും നവപൂജാർപ്പണം സിനഡ് കുർബാനയിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ വലിയ വിജയങ്ങൾ തന്നെയാണ്. ഇനി വിമതർക്ക് പുറകോട്ട് പോകാനൊന്നും കഴിയില്ല. സിനഡ് കുർബാന ഇതുവരെ അർപ്പിക്കാത്ത വൈദികരുടെ പേരിൽ അവരുടെയൊക്കെ ലിസ്റ്റ് വത്തിക്കാൻ ചോദിച്ചിട്ടുണ്ടെന്നറിയുന്നു. അവരൊക്കെ കൂട്ടത്തോടെ നടപടിക്ക് വിധേയരാകും. ഏതായാലും വീണ്ടും പറയട്ടെ, ഞാൻ ആ വാഗ്ദാനം ചെയ്ത തൂമ്പ സഭ വിട്ടു പോകുന്നവർക്ക് കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു പുറകോട്ട് പോക്കുമില്ല, ഉറപ്പാണ്. ഇവിടെ ഈ നേട്ടത്തിൻ്റെ പിറകിൽ ആരാണ് പ്രവർത്തിച്ചത്? ആലഞ്ചേരി പിതാവ് പരിശുദ്ധനാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും അധികം തൻ്റെ കേസുകളെ പ്രതി ഭയപ്പെട്ട് സിനഡ് കുർബാന അർപ്പിക്കാനുള്ള നടപടിക്രമങ്ങളിൽ കാലതാമസം വരുത്തി ആൻഡ്രോസ് താഴത്ത് പിതാവിനെയും അധികം പുറകോട്ട് വലിച്ചു എന്നതൊക്കെ സത്യമാണ്. ആൻഡ്രോസ് താഴത്ത് പിതാവ് ഇവിടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നപ്പോൾ അദ്ദേഹം തൃശ്ശൂരിലെ ഉരുക്കു മുരു മെത്രാനെ ഞങ്ങൾ സഹർഷമായി സ്വീകരിച്ചു. അങ്ങേർക്ക് പൂച്ചെണ്ടികൾ കൊടുത്തുകൊണ്ട് ഉരുക്കു മനുഷ്യനായ അദ്ദേഹം എറണാകുളം അങ്കമാലിയിൽ സിനഡ് കുർബാന അർപ്പിക്കാൻ സാഹചര്യം ഒരുക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിന് കിജയ് വിളിച്ചയാളാണ് ഞാൻ. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നും നടക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരായും ആക്ഷേപ ശരങ്ങൾ ഞാനും എന്നെ പോലുള്ള ആളുകളും നിരവധി തൊടുത്തു വിടുകയുണ്ടായി. പക്ഷേ അപ്പോഴൊക്കെ ഈ വിമത വൈദികരിൽ നിന്നും അവരുടെ ആളുകളിൽ നിന്നുമൊക്കെ ആൻഡ്രൂസ് താഴത്ത് പിതാവിന് നിരന്തരമായി അദ്ദേഹത്തിന് ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനൊന്നും പ്രതികരിച്ചില്ല. ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് പിടികിട്ടിയിരിക്കുന്നു.
അധികം ഈ കാലതാമസമൊക്കെ വരുത്തി എങ്കിൽ പോലും ഇപ്പോൾ ഈ സിനഡ് കുർബാന ഇവിടെ നടപ്പിൽ വന്നതിൻ്റെ വത്തിക്കാനിൽ പോയി അദ്ദേഹത്തിന് പോപ്പിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ പോലും വശമില്ല എന്നും അടിപ്പിക്കുന്നില്ലെന്നൊക്കെയാണ് വിമർ കോലാഹലമുണ്ടാക്കിയിരുന്നത്. പക്ഷേ ആൻഡ്രൂസ് താഴത്ത് പിതാവ് അധികം പോപ്പിൻ്റെ അടുത്ത് പോപ്പിൻ്റെ അഭിപ്രായം കൽപ്പന വീഡിയോ പിടിച്ച വാർത്ത നമ്മൾ അറിഞ്ഞു. തൻ്റെ സ്ഥാനം അധികം രാജിവെച്ചൊഴിഞ്ഞെങ്കിലും ഇവിടെ സിനഡ് കുർബാന ഇത്രയും നടപ്പിലാക്കിയതിൻ്റെ ക്രെഡിറ്റ് സത്യത്തിൽ ആൻഡ്രൂസ് താഴത്ത് പിതാവിനാണ്. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞിട്ടും അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയി. ജനുവരി മാസത്തിൽ കൂടുന്ന സിനഡ് സീറോ മലബാർ സഭയ്ക്ക് തലവനെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ആർച്ച് ബിഷപ്പിനെ കൂടി തരും. ബോസ്കോ പുത്തൂർ പിതാവ് പാ ജന്മമാണ്. അധികം ഏതെങ്കിലും തരത്തിൽ വിമതരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കും. അധികത്തെ പുറത്താക്കണം. അധികത്തെ പുറത്താക്കാനുള്ള സമരം എറണാകുളങ്കമാലിയിലെ സഭയോടൊപ്പം നിൽക്കുന്ന എല്ലാ സംഘടനകളും പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഏകോപിച്ച് സമരവുമായി മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം എനിക്ക് തോന്നുന്നത് സീറോ മലബാർ സഭയുടെ തലവനെ തിരഞ്ഞെടുക്കാനുള്ള ഈ തിരഞ്ഞെടുപ്പിൽ ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ തലവനായിരിക്കുന്ന ഈ ആൻഡ്രൂസ് താഴത്ത് പിതാവ് തന്നെ ഈ വട്ടം വലിയ ഭൂരിപക്ഷത്തോടെ സീറോ മലബാർ സഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം എന്താണെന്നോ, ഈ എറണാകുളം അങ്കമാലിയിൽ സിനഡ് കുർബാന നടപ്പാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച ബുദ്ധിപരമായ പങ്ക് അത് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരൊക്കെ അംഗീകരിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ളവനും ഏറ്റവും കൂടുതൽ അറിവിലും വിശ്വാസത്തിലും തീക്ഷ്ണതയിലും കരുത്തനുമായ സാക്ഷാൽ പാലായുടെ കല്ലറങ്ങാട്ട് പിതാവ് ഈ സഭാതലവനായി തിരഞ്ഞെടുക്കപ്പെടാൻ സർവദാ യോഗ്യനാണെങ്കിൽ പോലും അദ്ദേഹം പോലും താഴത്ത് പിതാവിന് വേണ്ടി പുറകോട്ട് മാറാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം വിമതരെ നിർണായകമായ കരുനീക്കങ്ങളിലൂടെ ഇവിടെ പരാജയപ്പെടുത്തി സിനഡ് കുർബാന പൂർണ്ണമായി നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്, സീറോ മലബാർ സഭയിൽ അതിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്നത്, സ്ഥാനം ത്യാഗം ചെയ്തെങ്കിലും ഈ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ തലവനെ തിരഞ്ഞെടുക്കുമ്പോൾ തലശ്ശേരി ബിഷപ്പ് പാമ്പ്ലാനിയെ പോലുള്ള യാതൊരു നിലപാടുകളുമില്ലാത്ത വിമത പ്രീണനം നടത്തുന്ന പാമ്പ്ലാനി ബിഷപ്പിനെ പോലുള്ള ആളുകൾ ആ സ്ഥാനത്തേക്ക് വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു അഞ്ചു വോട്ട് പോലും കിട്ടില്ല എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പക്ഷേ സർവദാ ആ സ്ഥാനത്തിന് യോഗ്യനായ പാലായുടെ ധീരനായ സഭയെ നയിക്കാനുള്ള ശേഷിയും ശിംഷിയും ആത്മീയമായ ഔന്നത്യവുമുള്ള സാക്ഷാൽ കല്ലറങ്ങാട്ട് പിതാവ് ആ സ്ഥാനത്തേക്ക് വരുമോ, അതോ അദ്ദേഹത്തിന് തന്നെ പിൻബലത്തോടുകൂടി മധ്യ കേരളത്തിലെ ബിഷപ്പുമാരുടെയൊക്കെ
പിൻബലത്തോടും പിന്തുണയോടും കൂടി നമ്മുടെ തൃശൂർ ആർച്ച് ബിഷപ്പായിരിക്കുന്ന ആൻഡ്രൂസ് താഴത്ത് പിതാവ് അവിടേക്ക് വരുമോ എന്ന് അങ്കമാലി നസ്രാണികൾ ഉറ്റുനോക്കുകയാണ്. നന്ദി, നമസ്കാരം.